Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സൂപ്പർ ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറി ആണ്ടങ്കോവൽ കുഞ്ഞിമംഗലം. പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0985207008. 944-07-5-7604. വമ്പിച്ച വിലക്കുറവ് ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. Simona Ladies Version, First Floor, City Center, Opposite St. Mary's School, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. തൃക്കരിപ്പൂർ കവ്വായി കായലിലെ മാവില കടപ്പുറം ഹൗസ് ബോട്ട് അപകടത്തിൽപ്പെട്ടു. ആളപായമില്ല. മാവില കടപ്പുറം ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ഹൗസ് ബോട്ട് മറ്റു വള്ളങ്ങൾക്ക് ദിശ മാറിക്കൊടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട് ഒരിയര ബോട്ട് ജെട്ടിയിൽ ഇടിക്കുകയും അതിനെ തുടർന്ന് ബോട്ടിൽ ഉണ്ടായ ദ്വാരത്തിലൂടെ വെള്ളം കയറി ബാലൻസ് തെറ്റി പുഴയിലേക്ക് താഴുകയുമായിരുന്നു. രണ്ടുപേർ മാത്രമായിരുന്നു അപകട സമയത്ത് ബോട്ടിലുണ്ടായിരുന്നത്. മറ്റ് യാത്രക്കാർ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ൂർ രക്തസാക്ഷിത്വ ദിനം 75 വാർഷിക ദിനാചരണത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. TI മധുസൂദൻ MLA സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ രക്തസാക്ഷിത്വം 75 വാർഷികാചരണത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന പരിപാടികളാണ് നടക്കുക. സംഘാടക സമിതി രൂപീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കളമ്പായിലും പുന്നപ്ര വയലാറിലും തെലങ്കാനയിലും തേഭാഗയിലും വാഗയിൽ ആദിവാസി സമരത്തിലും ചിറ്റഗോളിൽ സൂര്യസെന്നിൻ്റെ നേതൃത്വത്തിലുള്ള വിപ്ലവ പോരാട്ടത്തിലും ത്രിപുര ഉൾപ്പെടെയുള്ള ഗോത്ര സമൂഹങ്ങൾ നടന്നിട്ടുള്ള സമരങ്ങളിലൂടെയും EP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C കൃഷ്ണൻ, V നാരായണൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണൻ, K നാരായണൻ, P രമേശൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV ബാബു, M രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി EP കരുണാകരനെ ചെയർമാനായും P രമേശനെ കൺവീനറായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ അന്താരാഷ്ട്ര ഭിന്നശേഷി സ്പോർട്സ് അവാർഡ് മാതമംഗലം അഞ്ഞനപ്പുഴയിലെ PV ലതികയ്ക്ക്. December 3 ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അവാർഡ് കൈമാറും. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷം ഉണർവ് December 3 തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അവാർഡ് കൈമാറും. പവർ ലിഫ്റ്റിംഗ് മത്സര വിഭാഗത്തിലെ മികച്ച പ്രകടനവും ഭിന്നശേഷി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി സേവന രംഗങ്ങളിൽ ഇൻസ്പയർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളും അവാർഡ് ലഭിച്ചതിന് കാരണമായെന്നും അവാർഡ് നേടാൻ സാധിച്ചതിൽ അതീവ സന്തോഷവതിയാണെന്നും ലതിക പറഞ്ഞു. എനിക്ക് ഈ അവാർഡ് കിട്ടിയതിന് സന്തോഷമുണ്ട്. ഇൻസ്പയറിന്റെ സഹകരണത്തോടെയാണ് എനിക്ക് ഈ അവാർഡ് ലഭിച്ചത്. അവർ പ്രയോഗിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ
പോളിയോ ബാധിച്ച് കുട്ടിക്കാലത്ത് തന്നെ കാലുകൾ തളർന്നുപോയ ലതികയുടെ മനസ്സിനെ തളർത്താൻ പക്ഷേ രോഗത്തിന് കഴിഞ്ഞില്ല. ബാംഗ്ലൂരിൽ നടന്ന 18-ാമത് പാരാലിമ്പിക് മത്സരത്തിൽ വനിതാ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ആദ്യ മലയാളിയായി ലതിക മത്സരിച്ചു. സിൽവർ മെഡൽ നേടുകയും ചെയ്തു. ഈ ബഹുമതി നേടുന്ന ആദ്യ വനിത എന്ന പദവിക്കും അർഹയായി. ഈ വെള്ളി മെഡൽ സ്വർണ്ണ മെഡലാക്കി മാറ്റുവാനുള്ള ഉത്തരവാദിത്തം ഉണ്ടാക്കുന്നതാണ് ഈ അവാർഡ് എന്ന് ഉണ്ണി പുത്തൂർ പറഞ്ഞു. ഒരുപാട് കഴിവുള്ള ആൾക്കാരുകൾ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ ഉയരങ്ങളിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് എല്ലാവരുടെയും സപ്പോർട്ടുകൾ ലതികേച്ചിയെ പോലുള്ള, ഇതിപ്പോൾ ശരിക്കു പറഞ്ഞാൽ ലതികേച്ചിക്കും അതുപോലെ നമുക്കും ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ഈ ഒരു അവാർഡ്. കാരണം അടുത്ത ഇനി വരുന്ന ഒളിമ്പിക്സ് എന്തുകൊണ്ടും ഒരു ചോദ്യമാണ്. കഴിഞ്ഞ വെള്ളി മെഡൽ സ്വർണമാക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഒരു ബാധ്യത കൂടിയാണ് ഈ അവാർഡ്. സ്തുതിയർഹമായ സേവനത്തിന് സർക്കാർ, സ്വകാര്യ പൊതുമേഖലകളിലെ ഭിന്നശേഷിക്കാരായ ജീവനക്കാർ, കൂടുതൽ ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും നൽകി വരുന്ന അവാർഡ് ദാനം ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ ഭാഗമായി മന്ത്രി നിർവഹിക്കും. എംഎൽഎ പി ബാലചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കലാകായിക രംഗത്ത് ഉന്നത നിലവാരം പുലർത്തുന്ന ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കായി വകുപ്പ് പുതുതായി ആരംഭിക്കുന്ന ശ്രേഷ്ഠം സുനീതി പദ്ധതികളുടെ പ്രഖ്യാപനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നടത്തും. സഹായ ഉപകരണങ്ങളുടെ പ്രദർശന പവലിയൻ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. ഭിന്നശേഷി അവകാശ നിയമം, വകുപ്പിന്റെ പദ്ധതികൾ സംബന്ധിച്ച കൈപുസ്തക പ്രകാശനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. പഴയങ്ങാടിയിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് പതാക ഉയർത്തി. സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പതാക ദിനാചരണത്തിൽ പഴയങ്ങാടിയിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് പതാക ഉയർത്തി. മാടായി ഏരിയ കമ്മിറ്റി അംഗം പി ജനാർദ്ദനൻ, മാടായി ലോക്കൽ സെക്രട്ടറി പി വി വേണുഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും കുണിയൻ പുഴയോരത്ത് ദേശാടന പക്ഷികൾ വിരുന്നെത്തി. ദിനം പ്രതി നിരവധി ആളുകളാണ് ദേശാടന പക്ഷികളെ കാണാൻ കുണിയനിലേക്ക് എത്തുന്നത്. ഒക്ടോബർ മാസത്തോടെ കുണിയനിലെത്തിയ ദേശാടന പക്ഷികൾ മാർച്ച് മാസം വരെ ഇവിടെയുണ്ടാകും. യൂറോപ്യൻ ദേശാടന പക്ഷിയായ പച്ചക്കാലി, സൈബീരിയയിലെ സ്റ്റോൺ കൊക്ക്, വെള്ളക്കണ്ണി, വർണ്ണക്കൊക്ക്, പനങ്കാക്ക, കാലിമുണ്ടി, കരിയാല, ആട്ടക്കാരൻ, മഞ്ഞക്കൊച്ച തുടങ്ങിയ 100-ഓളം ഇനങ്ങളിൽപ്പെട്ട പക്ഷികളെ കുണിയനിൽ കാണാൻ സാധിക്കും. അപകടകരമാം വിധം വംശനാശ ഭീഷണി നേരിടുന്ന ചുവന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർണ്ണക്കൊക്കുകൾ, മഞ്ഞക്കാലൻ, പച്ചപ്രാവ് തുടങ്ങിയവയും കുണിയനിൽ എത്തിയിരിക്കുന്നു. കുണിയൻ പുഴയോരത്തെ ഏക്കറുകളോളം പരന്നുകിടക്കുന്ന വയലുകളും അവിടങ്ങളിലെ ഭക്ഷ്യലഭ്യതയുമാണ് ദേശാടന പക്ഷികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകളും സമീപത്തെ പാടിയിൽപ്പുഴ, വെള്ളൂർപ്പുഴ, തുരുത്തി എന്നിവിടങ്ങളിലുമാണ് പക്ഷികളുടെ ആവാസ കേന്ദ്രം. രാവിലെയും വൈകിട്ടും ദേശാടന പക്ഷികൾ വയലിലെത്തും. ദിനം പ്രതി നിരവധി ആളുകളാണ് ദേശാടന പക്ഷികളുടെ ഈ ഉത്സവകാലം കാണാൻ കുണിയനിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പുരച്ചേരി കേശവതീരത്ത് സ്പെയിൻ കെയർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടോദ്ഘാടനം നടന്നു. എം കെ രാഘവൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. പുരച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് പണിത സ്പെയിൻ കെയർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. മറ്റതുമാത്രമല്ല, പ്രത്യേകിച്ച് ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയുണ്ട്, ഒരു ശാലീനത, ഗ്രാമീണത, അത് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൃഷ്ണമ്പൂതിരിപ്പാട് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം, പ്രതിരുമലയിലുമായിട്ടുള്ള ബന്ധം, ഒരു ഒറ്റ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ.
ചടങ്ങിൽ വെച്ച് തിരുവനന്തപുരം ഐ എസ് ആർ ഒയിൽ ശാസ്ത്രജ്ഞനായി നിയമനം ലഭിച്ച ജയകൃഷ്ണൻ മേക്കാടിനെ അനുമോദിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ ടി വി രാജേഷ് മുഖ്യാതിഥിയായി. വ്യതിരമന വിഷ്ണു നമ്പൂതിരി, കെ ശശിധരൻ, കേണൽ പത്മനാഭൻ, കെ യു വിജയകുമാർ, എ വി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വാർത്തകളിലേക്ക്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് കണ്ണൂർ ജില്ലാ കൺവെൻഷൻ December 2 പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ നടക്കും. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കീഴടങ്ങളിലുള്ള യോഗങ്ങളിൽ ചേർന്ന് അതുപോലെ തന്നെ ജില്ലാ കൺവെൻഷൻ നടത്തി, സംസ്ഥാന കൗൺസിൽ നടത്തി, അങ്ങനെ മാർച്ച് മാസം ദേശീയ കൗൺസിൽ ഭുവനേശ്വറിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് കണ്ണൂർ ജില്ലാ കൺവെൻഷൻ December 2 പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നഗറിൽ നടക്കും. വിവിധ മണ്ഡലം കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 100 പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 2022 മാർച്ചിൽ ഭുവനേശ്വറിൽ ദേശീയ കൌൺസിൽ യോഗം നടക്കും. ദേശീയ കൌൺസിലിന് മുന്നോടിയായി കേരള സംസ്ഥാന കൌൺസിൽ യോഗം 2022 ജനുവരി മാസം തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. ഇതിൽ പങ്കെടുക്കേണ്ട 30 പ്രതിനിധികളെയും പുതിയ ജില്ലാ കമ്മിറ്റിയെയും പയ്യന്നൂരിൽ നടക്കുന്ന ജില്ലാ കൺവെൻഷനിൽ തിരഞ്ഞെടുക്കും. വ്യാഴാഴ്ച വൈകിട്ട് 4 പയ്യന്നൂരിൽ നടക്കുന്ന UDF പൊതുയോഗത്തിലും ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ പ്രസംഗിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഫോർവേഡ് ബ്ലോക്ക് സെൻട്രൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് കുമാർ, സംഘാടക സമിതി ചെയർമാൻ വി രാഹുൽ, സംഘാടക സമിതി ജനറൽ കൺവീനർ വി പി സുഭാഷ്, ആനീസ് പടിക്കൽ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായി ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു. എം വിജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായി കൂടിയാണ് കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾ കരുത്ത് സാധിച്ചത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെമ്പാടും പൊതുവിദ്യാലയങ്ങൾ 1.5 വർഷക്കാലം അടഞ്ഞുകിടന്നപ്പോഴും കേരളത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠനം നടത്താനും പരീക്ഷ നടത്താനും സാമൂഹിക അകലവും ഒക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ പരീക്ഷ നടത്താനും ഇന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സ്കൂളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, നാഷണൽ ബിൽഡർ അവാർഡ് നേടിയ സ്കൂളിലെ അധ്യാപിക ശ്യാമള, കരാട്ടെ മത്സരത്തിൽ സംസ്ഥാന ചാമ്പ്യനായ ആദിൽ അഹമ്മദ് എന്നിവരെ അനുമോദിച്ചു. ഡോക്ടർ പി ഷീജ, സി പി ഷിജു, ടി പുഷ്പ, ഇ പി ഹേമചന്ദ്രൻ, കെ പി മനോജ്, യു സജിത്ത്, വി പുഷ്പറാണി, കെ അനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ അതിദരിദ്രരെ കണ്ടെത്തുന്നതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാർ, എന്യൂമറേറ്റർ എന്നിവർക്കുള്ള പരിശീലന ക്ലാസ് നടത്തി. നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. അത് നിങ്ങളുടെ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ സൈറ്റിൽ എൻട്രി ചെയ്ത്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ, മെമ്പർ സെക്രട്ടറി പ്രീത, വി പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ ഹാളിൽ വെച്ച് കിലാ ഫാക്കൽറ്റിമാർക്കുള്ള ക്ലാസുകളും നടക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നോർത്ത് മലബാർ വോളി ലവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ജിമ്മി ജോർജിന്റെ 34 ചരമവാർഷികത്തോടനുബന്ധിച്ച് പയ്യന്നൂർ കോളേജിൽ ജിമ്മി ജോർജ് അനുസ്മരണം നടത്തി. പയ്യന്നൂർ കോളേജ് മുൻ കായിക വിഭാഗം മേധാവി പ്രൊഫസർ ദേവസ്യ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ കോളേജ് മുൻ കായിക വിഭാഗം മേധാവി പ്രൊഫസർ ദേവസ്യ മാസ്റ്റർ ജിമ്മി ജോർജ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ വോളിബോൾ താരം, ലോകം മുഴുവൻ അറിയപ്പെടുന്ന വോളിബോൾ താരം, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ചെറുപ്പം മുതൽ എനിക്കറിയാം. പേരാവൂർ തൊണ്ടിയിൽ ആ തൊണ്ടിപ്പുഴയുടെ സമീപത്ത് പുഴക്കരയിലാണ് അദ്ദേഹത്തിൻ്റെ വാസം, അവിടെയാണ് താമസിച്ചിരുന്നത്. ടി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
കണ്ണൂർ വോളിബോൾ അസോസിയേഷൻ മുൻ സെക്രട്ടറിയും സംസ്ഥാന ഭാരവാഹിയുമായിരുന്ന ടി പി പത്മനാഭൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കണ്ണൂർ ജില്ലാ വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറിയും ദേശീയ താരവുമായിരുന്ന പി പി കൃഷ്ണൻ, സംസ്ഥാന താരവും സിൻഡിക്കേറ്റ് ബാങ്ക് കളിക്കാരനുമായിരുന്ന എൻ വി രാജൻ, കർണാടക സംസ്ഥാന താരമായിരുന്ന എം കെ സോമൻ എന്നിവർ ജിമ്മി ജോർജ് മുത്ത് കളിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവച്ചു. എം വി രാമകൃഷ്ണൻ, സുഭാഷ് ബാബു, എം കെ മധു, മനോജ് കുമാർ, ഗോപാലൻ, പത്മനാഭൻ, വി പി സുമിത്രൻ, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കെ എസ് ടി എ മാടായി സബ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിലാത്തറയിൽ പൊതുയോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് പി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വം തുറയട്ടെ, ജന്മിത്തം അവസാനിക്കട്ടെ എന്ന മുദ്രാവാക്യത്തിന്റെ പിന്തുടർച്ചക്കാർ എന്ന നിലയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ യാഥാർത്ഥ്യമായിരിക്കുന്ന വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അധ്യാപകരെയും ബിഫാം പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ രണ്ടാം റാങ്ക് നേടിയ തേജസ്വി വിനോദിനെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. സി എം വേണുഗോപാലൻ ഉപഹാര സമർപ്പണം നടത്തി. എൻ ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. കെ അജയൻ, സി വി സുരേഷ് ബാബു, കെ മനോജ് കുമാർ, കെ വി സജിത്ത് എന്നിവർ സംസാരിച്ചു. കെ കെ സുരേഷ് അവതരിപ്പിച്ച ഏകപാത്ര നാടകം ചുവപ്പ് രാശി അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പിലാത്ര. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പി ടി എയും ഗൈഡ്സും വിദ്യാർത്ഥിനികളും ചേർന്ന് സ്നേഹ വീടൊരുക്കുന്നു. വീട് നിർമ്മിച്ച് നൽകുന്നതിന്റെ ഫണ്ട് പിരിവ് ഉദ്ഘാടനം സ്കൂളിൽ നടന്നു. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുഞ്ഞിമംഗലം സ്വദേശിനിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഫണ്ട് പിരിവ് ഉദ്ഘാടനം ഡോക്ടർ എം വിനോദ് കുമാറും സുദീപ് മാസ്റ്ററും ചേർന്ന് നിർവഹിച്ചു. തന്റെ ഇടവും വലവും നിൽക്കുന്ന ആളുകൾ നമ്മുടെ സഹോദരങ്ങളാണെന്നും അവർ നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥിനികളുടെയും അധ്യാപിക അധ്യാപകന്മാരുടെയും രക്ഷാകർത്തുക്കളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സഹപാഠിക്ക് ഒരു സ്നേഹഭവനം എന്ന മഹത്തായ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ എത്തിയതുകൊണ്ടാണത്. പി ടി എയും ഗൈഡ്സും വിദ്യാർത്ഥിനികളും കൈകോർത്തുകൊണ്ടാണ് സഹപാഠിക്കൊരു സ്നേഹഭവനം ഒരുക്കുന്നത്. ഫണ്ട് പിരിവ് ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ അഞ്ജലി ചാക്കോ, പി ടി എ വൈസ് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, ഗൈഡ്സ് ക്യാപ്റ്റൻ ബീന ജോയി, മുൻ പി ടി എ പ്രസിഡന്റ് ടി ചന്ദ്രൻ, സിസ്റ്റർ ജീവ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് കെ പി സി എം എസ് എ ആദരവ് സംഘടിപ്പിച്ചു. ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പറും കോളേജ് ഭരണസമിതി അംഗവുമായ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പശ്ചിമഘട്ടത്തിലെ അപൂർവ മരങ്ങളുടെ സംരക്ഷണ പ്രവർത്തനത്തിലൂടെ പയ്യന്നൂർ കോളേജിന് സംസ്ഥാന ഹരിത കോളേജ് പുരസ്കാരം നേടിക്കൊടുത്ത ഡോക്ടർ എം കെ രതീഷ് നാരായണനെയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉന്നത വിജയം കൈവരിച്ച് ബഹിരാകാശ രംഗത്തെ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പോകുവാനും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുവാനും സാധിച്ച ഡോക്ടർ കവിത ധനേഷിനെയുമാണ് പയ്യന്നൂർ കോളേജ് കെ പി സി എം എസ് എയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത്. ഗവേഷണത്തിൽ എല്ലാവരും എല്ലാ കാലത്തും വിദ്യാർത്ഥികളാണ് എന്നുള്ള നിലയിൽ ഒരു പ്രൊഫസറായ ശ്രീ രതീഷ് നാരായണൻ ഉന്നതങ്ങളിലെത്തുമ്പോൾ പയ്യന്നൂർ കോളേജിൻ്റെ യശസ് ഒന്നുകൂടി വർദ്ധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ പിള്ളയോടും ശ്രീ പ്രേമചന്ദ്രനുമൊക്കെ നമ്മുടെ ഈ കോളേജിൻ്റെ നെടുനായകത്വം വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ സീന അധ്യക്ഷത വഹിച്ചു. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത്, കെ പി സി എം എസ് എ ഉത്തരമേഖലാ പ്രസിഡന്റ് എ രൂപേഷ്, യാസിൻ സി എച്ച്, ദീപു പി പി, പ്രശാന്ത് കോറോം, ഡോക്ടർ ധന്യ പി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേരള ദിനേശ് ബി ഡി കുണിയൻ ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന കെ വി വത്സലയ്ക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ബി ഡി തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് കെ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനത്തെ നില എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യം വെച്ച നമ്മുടെ സ്ത്രീ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് ആ കാലത്തെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല. ആ ഘട്ടത്തിലാണ് ദിനേശ് പ്രസ്ഥാനം ഉയർന്നു വരുന്നതും. വീടുകളിൽ നിന്ന് പലയാളും വീടിപ്പണി പഠിച്ച്
ദിനേശ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടില്ല. തീവ്ര ശ്രമം നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. മറ്റേതൊരു മേഖലയെക്കാളും കരിവെള്ളൂരിൻ്റെ ഹൃദയത്തുടിപ്പ് ഏറ്റുവാങ്ങിയവരായിരുന്നു കരിവെള്ളൂരിലെ ബീഡി തൊഴിലാളികൾ. ഒരു കാലത്ത് കരിവെള്ളൂരിൻ്റെ ചരിത്രത്തെ ഉറപ്പിച്ചു നിർത്തിയവരായിരുന്നു ഈ വിഭാഗം. അക്കാലത്ത് ഈ മേഖലയിലേക്ക് കടന്നു വന്നവരിൽ ഒരാളാണ് വത്സലയും. ബീഡി മേഖലയുടെ ഉയർച്ചയും താഴ്ചയും കടന്നുപോകുന്നത് സ്വന്തം അനുഭവങ്ങളിൽ കൂടി ഏറ്റുവാങ്ങിയ ഒരു തൊഴിലാളി സ്വന്തം ഇരിപ്പിടത്തിൽ നിന്നും പടിയിറങ്ങിപ്പോവുക എന്നത് ഹൃദയത്തിൽ ഭാരവും കണ്ണുകളിൽ നനവും പടർത്തിക്കൊണ്ടായിരിക്കുമെന്നത് തീർച്ചയാണ്. നീണ്ട 41 വർഷങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും വത്സലയെ സഹപ്രവർത്തകരും യൂണിയൻ നേതാക്കളും ചേർന്ന് യാത്രയാക്കി. കുണിയം ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ഇ പ്രഭാവതി അധ്യക്ഷയായി. കെ വി നാരായണൻ ഉപഹാര സമർപ്പണം നടത്തി. ഡിവിഷൻ സെക്രട്ടറി അപ്യാൽ രാഘവൻ, കുണിയൻ ബീഡി തൊഴിലാളി യൂണിയൻ ബ്രാഞ്ച് സെക്രട്ടറിയും കേന്ദ്ര സംഘം ഡയറക്ടറുമായ കെ വി ബാലൻ, ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ സബ് ജില്ലാതല അധ്യാപക പരിശീലന പരിപാടിക്ക് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒന്നര വിദ്യാലയങ്ങളിൽ ക്ലാസുകൾ ആരംഭിച്ചപ്പോൾ കുട്ടികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവരെ പ്രാപ്തരാക്കാനാണ് അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത്. നമ്മുടെ പയ്യന്നൂരിനകത്ത് നഗരസഭയുടെ കീഴിലുള്ള മുഴുവൻ സ്കൂളുകളിലും 100% വിജയകരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി 95% വിജയം നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുമ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ എത്രത്തോളം ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് തെളിയിക്കുന്നത്. കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യവും കായികക്ഷമതയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗ നിയന്ത്രണവും ദിനചര്യയും ശീലങ്ങളും തിരിച്ചുകൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പയ്യന്നൂർ സബ് ജില്ലയിലെ 1 മുതൽ 12 വരെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന 200 അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രസതന്ത്രം അധ്യാപകൻ, കൌൺസിലിംഗ് സൈക്കോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന സി വി രാജു, ബി ആർ സി പരിശീലക ഷീലാമ സിയെ, സ്റ്റുഡൻസ് കൌൺസിലർ അനസൂയ പി എന്നിവരാണ് പരിശീലകർ. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. എ ഇ ഒ കെ കെ വിനോദ്കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ സി പ്രകാശൻ പദ്ധതി വിശദീകരിച്ചു. ഹർഷ എം നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ചെറുപുഴ വാഴക്കുണ്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അജ്ന വിൽസന്റെ വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഫണ്ടിലേക്ക് സംഭാവന നൽകി. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ തുക കൈമാറി. ഒന്നാം ക്ലാസ്സിലെ കുട്ടികളായ അദ്വൈത്, ഗൌരിനന്ദ, രണ്ടാം ക്ലാസ്സുകാരി അഹല്യ എന്നിവർ തങ്ങളുടെ സമ്പാദ്യക്കുടുക്കയിലെ മുഴുവൻ തുകയും സംഭാവനയായി നൽകി. സമ്പാദ്യക്കുടുക്കകളും സ്കൂളിലെ മറ്റു കുട്ടികളും അധ്യാപകരും നൽകിയ തുകയും സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറിന് കൈമാറി. എസ് എം സി ചെയർമാൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പി സുഗുണൻ, പ്രധാന അധ്യാപകൻ ഉണ്ണിക്കണ്ണൻ, മദർ പി ടി എ പ്രസിഡന്റ് രേഷ്മ ബിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ അവാർഡ് സന്ധ്യയും സംഗീത വിരുന്നും 5 ഡിസംബർ ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് പയ്യന്നൂർ സ്കന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.